ഹലോ, ഗുഡ് മോർണിംഗ്. അനസിപ്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ചക്കരേനെ എയർപോർട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ദേ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. എൻ്റെ സാധനം മാത്രം അഭയാർത്ഥിന് മാത്രം ഇങ്ങനെ രണ്ട് കവറിലുണ്ട്. ബാക്കി എല്ലാവരുടെയും നല്ല ട്രോളിക്കാത്തൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിലും പണ്ടേ എങ്ങനെയാ, എനിക്ക് നല്ലതൊന്നും കിട്ടൂല. ഞാൻ മേക്കപ്പ് അമ്മയ്ക്ക് അങ്ങനെ കഴിച്ചതും പൊരിഞ്ഞതൊക്കെ മതി. ഞാൻ മാത്രം അമ്മമ്മയ്ക്ക് ആരും ഇട്ട് നല്ലൊരു കൊച്ചുമോളെ മാത്രമാണ്. അപ്പൊ അതെ, എല്ലാരും ഒരുങ്ങി ട്രോളികളൊക്കെ എടുത്ത് വെച്ചു. അമ്മ എപ്പോഴോ ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അമ്മ കാരണം ആർക്കും ലേറ്റ് ആകാൻ പാടില്ല. നമ്മ അങ്ങനെ കേട്ടോ, 5 മിനിറ്റ് ഞാനും അങ്ങനെ കേട്ടോ, പെട്ടെന്ന് ഒരുങ്ങി കഴിയും. അപ്പൊ ഞങ്ങൾ പോകാൻ നിൽക്കണം. ഞാൻ തലയൊക്കെ കുളിച്ചു, പക്ഷേ മുടി ശരിക്കും ഉണങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ അങ്ങനെ ഉണക്കൽ കുറവാണ്. എനിക്ക് അങ്ങനെ ഡ്രയറോ അങ്ങനത്തതൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ആ വണ്ടിക്കകത്തിരിക്കുന്ന യാത്ര ചെയ്യുമ്പോൾ അങ്ങ് ഉണങ്ങുന്നെങ്കിൽ ഉണങ്ങട്ടെ, അത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമ്മൾ എറണാകുളത്ത് പോകുന്ന കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. കീപ് വാച്ചിങ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. ജോൺസായിട്ടായും അമ്മയും ചക്കരയും കൂടെ ലഗേജൊക്കെ എടുത്തു വെക്കാണ്. എനിക്ക് ചെറിയ സങ്കടമുണ്ട്. എനിക്ക് സങ്കടം വരുമ്പോൾ ദേഷ്യമാണ് കേട്ടോ വരിക. ഞാനത് ദേഷ്യമായിട്ടാണ് റിയാക്ട് ചെയ്യുക. എല്ലാവരും അവിടെ ഇവിടെ ഇവിടെ സംസാരിച്ചിട്ടൊക്കെയാണ് റിയാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നിർബന്ധമല്ല, പക്ഷേ അമ്മയ്ക്ക് അമ്മ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അമ്മയ്ക്ക് നിർബന്ധമാണ്, അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുക്കണം, കൂടെ ഞാനും കഴിക്കണം. പിന്നെന്താണ്, അവയെ ബ്രേക്ക്ഫാസ്റ്റ് അധികം നമ്മൾ വെച്ചാണ് കേട്ടോ പ്രിഫറൻസ് കൊടുക്കുന്നത്. പിന്നെ പോകുന്ന വഴിക്കൊരു വൈറ്റ് ഹൗസ് ഉണ്ട്, അവിടുത്തെ ഫുഡ് നല്ലതാണ്, ചിലപ്പോൾ അവിടുന്ന് കഴിക്കുമായിരിക്കും, അറിഞ്ഞുകൂടാ. പിന്നെന്താണ്, ലഞ്ച് എറണാകുളത്ത് എത്തിയിട്ടായിരിക്കും. സോറി, അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. ഇന്ന് ഓഫീസിൽ പോകുന്നില്ല, ഇനി വന്ന ശേഷമേ ഓഫീസിലൊക്കെ പോകത്തുള്ളൂ കേട്ടോ. പിന്നെ എന്നെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂവിന് കുറച്ച് ചാനലുകാരൊക്കെ വിളിച്ചിട്ടുണ്ട്, ബമ്പർച്ചിരിക്ക് വിളിച്ചിട്ടുണ്ട്. ബമ്പർച്ചിരി ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് 15,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ ഞാൻ പിന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് മെല്ലെ ഇവിടെ നിന്ന് മൂവാക്കാം. ഇത്തിരി സമയം ലാഭം നോക്കിയ ജോൺസേട്ടന് ഒരു മുട്ട പണി കിട്ടി. എന്നാലും കുറച്ച് കറങ്ങി, അതായത് പാലത്തിന്റെ അഴുകൾ അപ്പുറം കിടക്കാൻ നോക്കിയത് അവര് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാ. വണ്ടിയുടെ മേലെ മുഴുവൻ പൊടിയോ, ഇങ്ങനെ കുറച്ച് സമാധാനിച്ചോ. മരുമോനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ പന്തീരങ്കാവ് റോഡിലുള്ള വൈറ്റ് ഹൗസിലാട്ടോ വന്നത്. പക്ഷെ എനിക്കും അമ്മയ്ക്കും വെച്ചാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ വെച്ചിട്ട് ഒരു ഹോട്ടലുണ്ട്, കുറച്ച് ദൂരമാവും, അപ്പോഴേക്കും അമ്മയ്ക്ക് മരുന്ന് കഴിക്കേണ്ട സമയമൊക്കെ ആവും. സോ നമ്മളിന്ന് ഇവിടെ കഴിക്കാം. നമ്മളിടക്കറി, ചെറുപുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയപ്പോഴാണ് കണ്ടിട്ടോ, ഇവിടെ നല്ല പൊരിച്ച കല്ലുമ്മക്കായ്പുണ്ട്. അപ്പൊ അത് ഓരോന്ന് വാങ്ങാൻ വിചാരിച്ചു. ചക്കരയ്ക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളങ്ങനെ ലഞ്ച് അടിക്കാൻ വേണ്ടി പാരഗണിൽ കയറിയെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാരഗണിലെ മീൽസ് കയറി. കൂന്തൽ, തേങ്ങാ കൊത്ത് ഫ്രൈ, ഫിഷ് മത്തി ഫ്രൈ, പപ്പടം, ബിരിയാണി വരാൻ. അബദ്ധം പറ്റി. ഇവിടെ നല്ല അങ്കമാലി മാങ്ങാക്കറി ഉണ്ടായിരുന്നു, പക്ഷെ ചോദിച്ചു വാങ്ങണമായിരുന്നു. ഞാൻ അങ്കമാലി മാങ്ങാക്കറി കഴിക്കാൻ ആക്ച്വലി ഇവിടെ കയറിയത് തന്നെ, പക്ഷെ അത് കഴിഞ്ഞിട്ടാണ്
അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ, പുറത്തിറങ്ങിപ്പോഴാണ് മാങ്ങാക്കറി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അയ്യോ ചോദിക്കണമായിരുന്നു, ഒന്നാ കിട്ടുമായിരുന്നു, കഷ്ടമായി. പിന്നെ വണ്ടിയിൽ നിന്ന് കുറേ നേരം ഞാൻ വീഡിയോ എടുക്കാതിരുന്ന, ഞാൻ നല്ലോണം കരഞ്ഞിരിക്കുന്നു. അതിൻ്റെ റീസണൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. ഇത് എയർപോർട്ടിൻ്റെ അടുത്താട്ടോ ഈ സൽക്കാര പാരഗൺ. ഞങ്ങളിവിടെ ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഹോട്ടൽ റൂം എടുത്തിട്ടുണ്ട്. അമ്മയും ഏഞ്ചലും അപ്പുറത്തെ റൂമിലാണ്, ഞങ്ങളിവിടെയാണ്. ദേ ഇവിടെ ടീ സെറ്റൊക്കെ ഉണ്ട്. നമുക്കിവിടെയൊക്കെ കോപ്പറേറ്റ് റേറ്റിന് കിട്ടുണ്ടോ ജോൺ സേട്ടന്, സിമെൻറ്റിൻ്റെ കുറേ കമ്പനിയൊക്കെ സബ് ഡീലറൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഹോട്ടൽ റൂം. ഇവരൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങൾ ചേച്ചീൻ്റെ അടുത്ത് ക്വാർട്ടേഴ്സിലാണ് വന്ന് താമസിക്കാറ്, പക്ഷേ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇവിടെ താമസിച്ചു. ഓ ഫ്രിഡ്ജ് ഉണ്ട്, ഇങ്ങനെ തുറക്കാമെന്ന് എനിക്കറിയില്ല. കിറ്റിലുണ്ട്, ലോക്കറുണ്ട്, വാൾഡ്രോബ് ഉണ്ട്, ലോക്കറുണ്ട്, ചെരുപ്പുണ്ട്, അയൺ ബോക്സ് ഉണ്ട്. ടോയ്ലറ്റിലാണെങ്കിൽ സാനിറ്ററീസ്, ഷേവിംഗ് കിറ്റുണ്ട്, പല്ല് തേക്കാനുണ്ട്, ചെരുപ്പുണ്ട്, ഷവർ ക്യാപ്പ് ഉണ്ട്, സാനിറ്ററി ബാഗ് ഉണ്ട്, വാനിറ്റി കിറ്റ് ഉണ്ട്. ഈ ചെരുപ്പ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ എനിക്ക് ഡൈ ചെയ്യാൻ വേണ്ടി. ഞാൻ എപ്പം വരുമ്പോഴും ഇങ്ങനെ വരുമ്പോൾ എടുത്തു കൊണ്ടുപോകാറുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളത്തൊരു സൗകര്യം. ദേ ടോയ്ലറ്റിലിരുന്ന അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഇവിടെ ടോയ്ലറ്റ് ഇരിക്കുന്നവരെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ മൂഡ് ശരിയില്ല, അതുകൊണ്ട് എനിക്കൊന്നും വലിയ സുഖമായി തോന്നുന്നില്ല. പിന്നെ ദേ ഇവിടെ കർട്ടൻ ഉണ്ട്, പുറത്തേക്ക് കാണാം. മനസ്സ് ഭയങ്കര ടെൻഷനോ വിഷമോ ഇതൊക്കെ ക്യൂ ആയിട്ടിരിക്കുകയാണ്, ഇതൊന്നിനും ഒരു ഇത് തോന്നില്ല, ഭയങ്കര ഒറ്റപ്പെടൽ തോന്നുകയാണ്. എന്താ ചെയ്യാ, ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പം പിള്ളേർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ കുറച്ച് ഡ്രസ്സ് മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അവർക്ക് കുറച്ച് കേക്ക് മിഠായി കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പം ചേച്ചീൻ്റെ പിള്ളേരെ കാണിച്ചു തരാം കേട്ടോ. ഏ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഒന്നുകൂടെ അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു വരിക. തിരിച്ചു വരണം, ഒന്ന് കിടന്നോ, കുളിക്കണം, കിടന്നുറങ്ങണം, അങ്ങനെ അങ്ങനെ. എൻ്റെ മനസ്സ് ഒട്ടും സുഖമല്ല കേട്ടോ, ഭയങ്കര ഇതാണ്. ഞാൻ പിന്നീട് നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്യും, ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. ഫാമിലിപരമായിട്ടുള്ള ഇഷ്യൂ അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യമേ പറഞ്ഞിട്ടില്ലേ. അതല്ലാതെ ചതി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, ശരിക്കും അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾ ചേച്ചീൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ചേച്ചിയും പിള്ളേരും കൂടി ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്. കാരണം ജോൺ സേട്ട് എൻ്റെ ചാച്ചൻ്റെ അനിയൻ്റെ മോന് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറാണ് കേട്ടോ, ഹോളിഡേയിലെ ഫ്ലോർ മാനേജർ എന്തോ ആണ്. കുറേ എന്താ പറയുക, ആദ്യം ബാംഗ്ലൂരായിരുന്നു, ബാംഗ്ലൂരായ സമയത്ത് അവിടെ പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എല്ലാം നല്ല 50% റൂമാണെങ്കിൽ 50% ഡിസ്കൗണ്ടിനൊക്കെ കിട്ടുമായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ഫുഡ് നമുക്ക് ഡിസ്കൗണ്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അവരോട് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കാരണം എനിക്കിപ്പോൾ വയറുള്ളതാണ്, ഒന്നും കഴിക്കാനുള്ളത് കപ്പാസിറ്റി ഇല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണം ബൊഫേ ആയതുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടം, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബൊഫേ ഡിന്നർ, കഴിക്കൊന്നുമില്ലെങ്കിലും എന്തോ ഒരു എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതേ നമ്മുടെ മിന്നും പൊന്നും എത്തിയിട്ടോ, രണ്ടുപേരും മുടിയൊക്കെ മുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ല ലോങ് ഹെയർ ആയിരുന്നു, പക്ഷേ എനിക്കിങ്ങനെ മുറിച്ചിട്ടപ്പോഴാട്ടോ കുറച്ചുകൂടെ ഭംഗി തോന്നിയ, കുറേ ലെങ്ത് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, നല്ല മിനുക്കി ഇടണം, അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഇതേ അവരെയും കൂട്ടി ബുഫേ ഡിന്നർ കഴിക്കാൻ പോകണം. ആക്ച്വലി ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ജോൺ സേട്ടായിൻ്റെ ബ്രദർ ഇവിടെ ഉള്ളത് കാരണം എല്ലാം കോപ്പറേറ്റ് റേറ്റിന് കിട്ടും. സോ ഞങ്ങളിതാ ഡിന്നർ കഴിക്കുകയാണ് ഇവിടെ നിന്ന് തന്നെ. ഒത്തിരി ഫുഡ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് രാത്രി എന്താണെന്നറിയില്ല. ഇന്ന് ഞാൻ പൊതുവെ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു, പിന്നെ ഇത്രയും വെറൈറ്റി ഉണ്ടായിട്ട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി കേട്ടോ. ബുഫേ ഡിന്നർ, ബുഫേ ലഞ്ച്, അതുപോലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എല്ലാം ആദ്യം ഒന്ന് തുറന്ന് നോക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വാഴക്കൂമ്പ് തോരനാണ്. ചെറുപയറിട്ടിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു. ഏത് കണ്ടോ, വാഴക്കൂമ്പ് തോരൻ, പിന്നെ ദാൽക്കറി, ഗ്രീൻ പീസിൻ്റെ എന്തോ ഒരു ഇത്, പനീർ, കുറേ പനീർ ഞാൻ അടിച്ചു കയറ്റി, ഫിഷ്,
നൂഡിൽസ്, പിന്നെ റൈസ് ആണെങ്കിലും ഗീ റൈസ്, വൈറ്റ് റൈസ്, പ്ലെയിൻ റൈസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പപ്പടം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, ഡെസേർട്ട് ആണെങ്കിലും എല്ലാം. പിന്നെ ഇവിടെയുള്ള ഒത്തിരി ആളുകൾക്ക് എൻ്റെ അറിയാട്ടോ, എൻ്റെ വീഡിയോ കാണുന്നവരാണ്. കുറേ പേര് വന്നിട്ട് സംസാരിച്ചു, അടുത്ത് വന്നിട്ട് ഇതേ ഡെസേർട്ടിൽ തന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. ചെറുപയർ പരിപ്പും ഉണ്ടായിരുന്നു, സേമിയ പായസം ഉണ്ടായിരുന്നു, ഗ്രീക്ക് യോഗർട്ട് ഉണ്ടായിരുന്നു. ഇതേ നോക്കത്താ ദൂരത്തോളം ഭക്ഷണങ്ങൾ കണ്ടോ, എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ സൂപ്പ്, സൂപ്പും രണ്ട് ടൈപ്പ് സൂപ്പുണ്ട്, രണ്ടും ഒന്നിനൊന്നും വെച്ച നല്ല ടേസ്റ്റ്. ഒന്ന് കുറച്ചുകൂടെ സ്പൈസി ആയിരുന്നു. പിന്നെ ബേക്കറി യോഗർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതേ ഇവിടേക്ക് വന്നിട്ടുണ്ട്, സാലഡ്സിലേക്ക് വന്നിട്ടുണ്ട്. സാലഡ്സും പിക്കിൾസും ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. പല ടൈപ്പ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാള് സാലഡ് മാത്രം തന്നിട്ട് പോയി. ഞാൻ വെച്ചു ദൈവമേ ഇവർക്കൊന്നും, ചില ആളുകൾ അങ്ങനെ ഭക്ഷണശീലങ്ങൾ. നമ്മളും പിന്നെ ഫുഡ് കുറച്ച് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഒത്തിരി അളവ് പോകില്ല കേട്ടോ. ചക്കരയാണെങ്കിൽ ഇപ്പോൾ മധുരം കഴിക്കാതിരിക്കാൻ തുടങ്ങിയ ശേഷം മധുരം അവൾ ഒട്ടും തീരെ അവൾക്ക് പറ്റാണ്ടായി. ഞാൻ ഇത്രയും ഐറ്റംസ് ആണ് എടുത്തത്. അങ്ങനെ ഇതേ പിള്ളേരൊക്കെ പോവാണ് കേട്ടോ. പൊന്നിൻ്റെ മിന്നിൻ്റെ മുടി മുറിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. അതിന് മുമ്പത്തെ വീഡിയോയിൽ അവരുടെ മുടി കുറേ മുടി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇതാട്ടോ ഇഷ്ടം, നല്ല മുറിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരുവിധ സെലിബ്രിറ്റീസ് ഒക്കെ വന്ന് താമസിക്കുന്ന സ്ഥലത്ത് ഇവിടെ വാ പൊന്നിനെ മിന്നിനെ കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ മിന്നിൻ്റെ മുടി വെട്ടിയത് കാണിച്ചു കൊടുക്കട്ടെ. മിന്നിൻ്റെ ക്ലാസ്സിൽ കുറേ പേര് പാരൻസ് എൻ്റെ വീഡിയോ കാണാറില്ലേ. പോകണം നാളെ കാണില്ലേ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുകയാണ്. ഇന്നത്തെ വ്ളോഗിന് കുറച്ച് ലെങ്ത് കുറവാണ്, കാരണം വണ്ടിക്കകത്ത് വരുമ്പോൾ മുഴുവൻ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ലെങ്ത് കുറവാണ്. ഞാൻ ശരിക്കും ആരോട് പറയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോടാട്ടോ പറയുന്നത്. മനസ്സിൽ കുറേ, ഞാൻ സത്യം പറയുകയാണ്, ഒരു 6-8 മാസമായിട്ട് ഞാൻ അനുഭവിച്ചു പോകുന്ന വിഷമങ്ങൾ. എൻ്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണാണെങ്കിൽ ഇതൊന്നും എനിക്ക് ജോൺസേട്ടനല്ലല്ലോ ഞാൻ പറയുന്നത്, വേറെ അത്രയും വലിയൊരു ചതിക്കുഴിയിലായിരുന്നു ഇപ്പൊ ഞാൻ വീണത്. സത്യം പറഞ്ഞാൽ ലോകത്തുണ്ടല്ലോ ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഇനി ഇല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് അത് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് മനസ്സിലാക്കിയതാണ്, ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ എന്താ പറയാ, എങ്ങനെങ്കിലും അവർക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അടിച്ചു മാറ്റുന്നൊരു മാഫിയ തന്നെയുണ്ട്. മോഹന വാഗ്ദാനങ്ങളും പ്രലോഭനങ്ങളും വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കി അങ്ങനെ പ്രവർത്തിക്കുന്ന മാഫിയുണ്ട്. സത്യം നമ്മളൊരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത, ഞാനൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള, ഒരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള ചതിയിലാണ് ഞാൻ വീണത്. ഒരു സുപ്രഭാതത്തിൽ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പം ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലായ നിമിഷം ആലോചിക്കാൻ വയ്യ. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന ഓരോ നിമിഷങ്ങളും ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഉറങ്ങാതെ, മെൻ്റൽ മാനസിക സ്ഥിരതയില്ലാതെ. ഇരിക്കണം തോന്നി ഇരിക്കാൻ പറ്റില്ല, കിടക്കണം തോന്നും കിടക്കാൻ പറ്റില്ല, നിൽക്കണം തോന്നും നിൽക്കാൻ പറ്റില്ല, ഭക്ഷണവും ഇല്ലാതെ. പിന്നെ എങ്ങനെയൊക്കെയോ ഫാമിലീൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ടും എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടം വരെ എത്തി. എന്നാലും ഇനിയും സോൾവ് ആവേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം സോൾവ് ആയി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക കാര്യങ്ങൾ കേട്ടോ. എന്താ പറയുക, ശ്രദ്ധിക്കുക എല്ലാവരും, കാരണം എങ്ങനെയെങ്കിലും കുറുക്കു വഴികളിലൂടെ കുറേ പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് നമുക്ക് ചുറ്റും. അതിലവർക്ക് ഒന്നിനും പ്രാധാന്യം, ഒന്നിനും അവർക്ക് പ്രാധാന്യമില്ല, മനുഷ്യൻ്റെ ജീവിതത്തിനോ സ്വപ്നങ്ങൾക്കോ ഒന്നിനും പ്രാധാന്യമില്ല. അതുപോലെ തന്നെ പണം, സ്വാധീനം, കൈക്കരുത്ത്, പിന്നൊന്നും കൂടിയുണ്ട്, പദവി, ഇത്രയുമാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. നമുക്ക 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോഴും അന്ന് ബ്രിട്ടീഷുകാരാണ് നമ്മളെ ഭരിച്ചത്, പക്ഷേ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഭരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ അനിയത്തി MSc BEd കഴിഞ്ഞു. ഏതൊരു സ്കൂളിലും ജോലിക്ക് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത്, ജോലി കിട്ടുമെന്ന് ചോദിക്കുമ്പം അവർ ചോദിക്കുന്നത് 30-40-50 lakhs ഒക്കെയാണ്. ടെസ്റ്റ് എഴുതി കയറാൻ ഓർത്തിൻ്റെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇവിടെ ഇപ്പോൾ ഒരു സ്കൂളിൽ സീറ്റ് കിട്ടണമെങ്കിലാണെങ്കിൽ പോലും നമ്മൾ ഏതെങ്കിലും പാർട്ടിയിലെ മെമ്പർഷിപ്പ് ഉണ്ടോ, പാർട്ടി പ്രവർത്തനത്തിലുണ്ടോ, പാർട്ടിക്കാരെ അറിയോ, അതൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നത്. ഒരു നല്ല കോളേജിൽ സീറ്റ് കിട്ടണമെങ്കിൽ, ചെറിയ സ്കൂളിൽ സീറ്റ് കിട്ടണമെങ്കിൽ പോലും. അപ്പം പണം, പദവി, സ്വാധീനം, കൈക്കരുത്ത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജോൺസേട്ടായി, പിന്നെ ഇതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ നിങ്ങൾ തന്നെയുള്ളൂ. എൻ്റെ
ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ വ്ലോഗൊക്കെ നിർത്തിയിട്ട് എൻ്റെ ഒരു മാനസിക ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങിയത്. എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്, അതൊക്കെ സത്യമാണ്. എനിക്ക് ഡെയിലി എന്ത് പറഞ്ഞാലും അത്യാവശ്യം തെറ്റില്ലാത്തൊരു വരുമാനം. ഞാൻ വിചാരിക്കും ഇത്ര വ്യൂസ് ഉണ്ടല്ലോ, എനിക്ക് ഇത്ര വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അല്ലാത്ത ആളുകൾക്ക് എന്തോരം കിട്ടുന്നുണ്ടാവും എന്നൊക്കെ ഞാൻ ചിന്തിക്കും. പക്ഷേ മറ്റുള്ളവർക്ക് കിട്ടുന്നതിലൊന്നും എനിക്ക് അങ്ങനത്തെ അസൂയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ കമ്പയർ ചെയ്തു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെയിലി വീഡിയോ ആദ്യം ഇട്ടിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നല്ലൊരു ഇതിലെത്തായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സൊക്കെ തളർന്ന് എല്ലാം കൈവിട്ട് പോകുന്നതായപ്പോഴാണ് ഞാൻ വീണ്ടും ഡെയിലി വ്ലോഗ് തുടങ്ങിയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ ഒരു പ്രശ്നത്തിൽ നിന്നുകൊണ്ട് ഞാൻ അടുത്ത പ്രശ്നം ഉണ്ടാക്കും എന്നല്ല, അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഞാൻ അവിടെ നിന്ന് ആ എന്താ പറയുക നല്ലൊരു കരുത്തി ആർജിച്ചെടുക്കും. എന്നിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് മുമ്പോട്ട് കുതിക്കുക എന്ന് പറയില്ലേ അങ്ങനെ. പക്ഷെ ഇപ്രാവശ്യം കുതിക്കുന്നല്ല, ശരിക്കും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുഴി കുത്തേണ്ടി വന്നേനെ, അത്രയ്ക്ക് പ്രശ്നത്തിലായിരുന്നു. ഒക്കെ ഞാൻ പറയും, ഇപ്പോഴൊന്നുമല്ല, പിന്നീട് ഒരിക്കൽ ഞാൻ പറയും കേട്ടോ. പിന്നെ ജോൺ സാറിനെ പോലെ ഭർത്താവിനെ കിട്ടിയതാണ് എൻ്റെ ഒരു ഭാഗ്യം. ഷർട്ടിട്ടില്ല അതുകൊണ്ട് ജോൺ സാറിലേക്ക് നാണം. അല്ല സത്യമായിട്ട് ഞാൻ പറയാം, പിന്നെ അമ്മ, ദൈവം, ഇത്രയും ആളുകൾ. പണ്ട് സത്യം പറയണേ ഞങ്ങൾ ആറ് മക്കളല്ലേ, വീട്ടിലേറ്റവും തഴയപ്പെട്ട ഒരാൾ ഞാനായിരുന്നു. ഭയങ്കര എനർജറ്റിക് ആണെങ്കിലും പക്ഷേ അതിനിടയ്ക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എന്തൊക്കെയോ നേടി, നല്ല കുടുംബജീവിതം നേടി, എല്ലാ തരത്തിലും നല്ല നേടി. പക്ഷേ ഈ ഒരു പടുകുഴിയിൽ വന്ന് ചാടിയതുണ്ടല്ലോ, ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ. കാരണം ഒരു മനുഷ്യനെ എത്രത്തോളം പണത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ അത്രയും ഇതുള്ള കാര്യങ്ങൾ, കൂടെ കൂട്ട് നിൽക്കാൻ കുറേ ആളുകളും. ഒരാളുടെ പൈസ വാങ്ങി വെച്ചിട്ട് അത് തിരിച്ച് കിട്ടണമെങ്കിൽ പട്ടിയെ പോലെ യാചിച്ചാൽ പോലും തരില്ല, പോയി പണി നോക്കി കിട്ടും പോലെ വാങ്ങിക്കും, അങ്ങനത്തെ മനോഭാവമുള്ള കുറേ ആളുകൾ. എല്ലാം പറയാട്ടോ ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെ, ഒരു ഒക്ടോബറൊക്കെ ആവട്ടെ. എനിവേ ആ ഒരു പ്രശ്നം കൊണ്ടാണ് വളരെ സന്തോഷത്തിൽ ജീവിച്ചു പോയ എൻ്റെ ജീവിതം ഇമാതിരി രീതിയിൽ നാഗണ്ഠകന്യായത്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും അവരെന്നെ കൊല്ലാൻ പോലും മടിക്കില്ല, അങ്ങനെ വരെ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം എന്നോട് പറയാൻ പോലും ചെയ്തിട്ടുണ്ട്, എന്താണ് എന്തോ ഇതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറയുക പോലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും പോട്ടെ, എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ എന്നെ കൊന്നു കളയണം, അല്ലാതെ എന്താ പറയുക കൊല്ലാതെ കൊല്ലരുതെന്ന് പറയില്ല. കൊല്ലാതെ കൊല്ലാന്നല്ല, എന്നെ എന്താ പറയുക ഒറ്റയടിക്ക് കൊന്നു കളയണം കൊല്ലാൻ തീരുമാനിച്ചവരാണെങ്കിൽ, അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഓക്കെ, ഞാനിന്ന് എന്തൊക്കെയോ പറഞ്ഞു, ഏതൊക്കെയോ പറഞ്ഞു, മനസ്സിന് അത്രയും സങ്കടം തങ്ങി നിൽക്കുന്നതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഒന്നും വിചാരിക്കരുതേ, മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാണ്. അടുത്ത രുചി വീഡിയോയുമായി വീണ്ടും കാണാം, വേഗം കാണാം. യെസ്, ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം മാൻ ന്യൂസ്. ഇപ്പം തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കും. എന്തൊക്കെ ഉണ്ടെങ്കിലും ചില നേരത്തെ നിമിഷ സന്തോഷങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. മോള് നാളെ പോവുകയാണ്, അപ്പോൾ എല്ലാവരും ശരിക്കും മോള് പോകുന്നതിൽ സങ്കടമില്ല. ദൈവാനുഗ്രഹം കൊണ്ട് അവൾക്ക് വരാനും ഞങ്ങളുടെ കൂടെ ഒരു മാസം നിൽക്കാനൊക്കെ പറ്റി. പോയിട്ട് രണ്ട് വർഷം ആവുന്ന സ്റ്റുഡൻസ്, ഞാൻ വിട്ട സ്റ്റുഡൻസ് തന്നെ എത്രയോ പേരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളൂ. വരാനും നിൽക്കാനൊക്കെ പറ്റില്ല, അപ്പോൾ ഇനി പോകാൻ നേരത്ത് സങ്കടം ഉണ്ടാവും, സ്വാഭാവികം. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ, ഇതെല്ലാം പറയും കേട്ടോ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്, സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്.